വെൽക്കം ബാക്ക് ടു മിഴറും ഇന്ന് നമ്മളോടൊപ്പം ഫാദർ ഡേവിസ് ചെറുമയിലാണ് ഫാദർ ആക്സിഡൻറ്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് അതൊരു തൃശ്ശൂർ ബേസ്ഡ് ഓർഗനൈസേഷനാണ് അതിൻ്റെ ഫൗണ്ടറാണ് അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ജനനന്മ വട്ടിനപ്പള്ളി അതുപോലെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലോഞ്ചറും കൂടിയാണ് ഫാദർ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേക മോട്ടീവിലാണ് ദാറ്റ് ഈസ് വയലൻസ് നോൺ വയലൻസ് ജേർണി ഓഫ് ദ നോൺ വയലൻസ് എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാകാം അതിനെക്കുറിച്ച് കൂടുതൽ അച്ഛൻ ഈ ഒരു ഷോയിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം അച്ഛനുമായിട്ട് നിങ്ങളുടെ ഐഡിയ ഷെയർ ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം എന്നാണ് വിളിക്കുന്ന നമ്പർ 0529611333 അപ്പം നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുന്നേ അച്ഛൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കിഡ്നി ദാനം ചെയ്തു അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേട്ടു ഒരു 400,000 പേര് അതിനുവേണ്ടി പെറ്റീഷൻ കൊടുത്തിരുന്നു അതുപോലെ ഇവിടുന്ന് ആൾക്കാർക്ക് അങ്ങനെ താല്പര്യം ചെയ്യാൻ പറ്റും ഈ അവയവദാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന് മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ www.knos.org.in ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെഴുതി ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാമെന്ന് അതിൽ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഉടനടി ഡോണർ കാർഡ് അതിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാവുന്ന സിസ്റ്റം ഇന്നുണ്ട് UAE അങ്ങനൊരു സിസ്റ്റം ഇതുവരെ ആയിട്ടില്ല ഇത് നിങ്ങൾ ചെയ്യുന്നത് തന്നെ കേരളത്തിൽ ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇന്ന് നമ്മളത് കേരളത്തിൽ മരണശേഷമാണ് കേട്ടോ മരണശേഷം നമ്മുടെ അവയവങ്ങൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലാണ് നമ്മുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക കണ്ണ് അല്ല എങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ കേരളത്തിൽ 4.5 ലക്ഷത്തോളം പേര് സമ്മതപത്രം എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് അത് ഇന്ന് ഒരു കൾച്ചറായി മാറി കേരളത്തിലെ ആര് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോഴും മാതാപിതാക്കളോ മക്കളോ പറഞ്ഞിട്ട് ഇന്ന് 100 കണക്കിന് പേർക്ക് ജീവിതം കിട്ടാനായിട്ട് വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ മരണശേഷം പോലും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവയവദാനം അതായത് നമ്മൾ വിചാരിക്കുന്ന മരിച്ചോടുകൂടെ എല്ലാം അവസാനിച്ചു ഇല്ല മരിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ഈ ശരീരം കൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന് അർത്ഥപ്പെടെ കിട്ടാന്നറിയോ പണം ഉണ്ടാകുമ്പോഴല്ല നാം ഈ ജീവിതത്തിൽ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴാണ് ദ മീനിങ് ഓഫ് ലൈഫ് നമുക്കുണ്ടാകുക നിങ്ങൾ ഏത് മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ആരാണ് അപരന് വേണ്ടി അതാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഹലോ നമസ്കാരം മിഴുവരത്തിലേക്ക് സ്വാഗതം യെസ് ആരാ സംസാരിക്കുന്ന പേര് പറയൂ രാജേഷ് എന്നാണ് പേര് അച്ഛനോട് ചോദിച്ചു പറയൂ രാജേഷ് പറഞ്ഞോ തൃശ്ശൂർ എവിടെ ആ പറയൂ രാജേഷ് ഞാനൊരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് ഞാന് നാട്ടില് ഉള്ളപ്പോ 4-5 വർഷം മുമ്പാണ് പരിചയപ്പെട്ടത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഞാനിപ്പൊ അബുദാബിയില് വന്നപ്പോ തൊട്ട് അവിടെ എന്നോട് അധികം സംസാരിക്കലൊന്നും ഇല്ല രാജേഷ് ഈ സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അതൊക്കെ ഈ സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ അപ്പനും അമ്മയും ഇപ്പൊ വീട്ടില് സ്നേഹിക്കണതും സ്നേഹിക്കല് തന്നെയാണ് അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് നീ ഇവിടെയാണെന്നും ആ കുട്ടി അവിടെയാണെന്നും ഈ ജീവിതത്തിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുക അതാണ് സ്നേഹം അതൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്നു പിന്നീട് നമ്മൾ മനസ്സിലാക്കലും മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ സഹിക്കലും ഒക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത് അത് കുറേ തലങ്ങളുണ്ട് ഇപ്പൊ രാജേഷ് ആദ്യത്തെ സ്റ്റെപ്പും കയറിയിട്ടുള്ളോ ഇനി കുറേ വഴി നടക്കാനുണ്ട് രാജേഷ് യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് എല്ലാത്തിനും മനസ്സിലാക്കുക അവളെ മനസ്സിലാക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ യു ക്യാൻ നല്ല യഥാർത്ഥ സ്നേഹത്തിൽ അല്ലെങ്കിൽ വെറുതെ കുറേ അയ്യോ വിളിച്ചില്ലല്ലോ ആ വിഷമതകളിലേക്ക് നീ കുടുങ്ങിപ്പോകും അതാകരുത് ഷീസ് ദർ അവളവിടെ ഉണ്ടല്ലോ വെയിറ്റ് ഫോർ ദാറ്റ് അത് നിന്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ കർത്തവ്യങ്ങൾ നീ ശ്രദ്ധിക്കുക അതിന് പക്വതയോടുകൂടെ നീ അതിലേക്ക് പോകണം പക്വത ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വഴിതെറ്റ് വീഴും രാജേഷെ നിന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ നിന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും അതിലൊന്നും പോവരുത് നമുക്ക് സ്നേഹിക്കണം ഒരു പെൺകുട്ടീനെ മാത്രമല്ല അതെ അത് അത് നീ അവൾക്ക് അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് അതെനിക്കറിയാം പോലും നമ്മള് വിളിക്കുമ്പോ അത് കുഴപ്പമില്ല നീ ഒരു കാര്യം മനസ്സിലാക്കുക അവൾക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നിനക്ക് ഉറപ്പാണല്ലോ പിന്നെ എന്തെങ്കിലും സംശയിക്കണേ അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ UAE തൃശ്ശൂർ എന്ന് പറയുന്നത് വലിയ അകലൊന്നുമില്ലല്ലോ അതൊക്കെ നീ ചെല്ലും അതൊക്കെ കാണും അത് നിനക്കായിട്ട് ദൈവം നിശ്ചയിച്ചാണെങ്കിൽ നിന്റെ ജീവിതം അല്ലെങ്കിൽ വേറെ പെൺകുട്ടി അതൊക്കെ ദൈവം നിശ്ചയിക്കുന്ന പോലെ വരട്ടെ നിന്റെ ഉള്ളിലെ സ്നേഹം കീപ്പ് ചെയ്യുക പക്ഷേ സ്നേഹം എന്ന് പറയുന്നത്
രാജേഷ് വിചാരിക്കുന്ന പോലെ എപ്പോഴും സംസാരിച്ചിരിക്കലല്ല. അതിൽ സഹനങ്ങളുണ്ട്, മനസ്സിലാക്കലുണ്ട്, പൊറുക്കലുണ്ട്, ക്ഷമിക്കലുണ്ട്, അംഗീകരിക്കലുണ്ട്, പ്രോത്സാഹിപ്പിക്കലുണ്ട്. അത് കുറെ വഴിയുണ്ട് കേട്ടാ. നിനക്കിപ്പോ എത്ര വയസ്സായാവോ? ഞാന് അവിടെ നേരിട്ട് കണ്ടിട്ട് പോലും ഞാന് ഫോണിലൂടെ വിളിച്ചിട്ടുണ്ട്. ആ അപ്പൊ കണ്ടിട്ട് മതി കേട്ടാ, കണ്ടിട്ട് മതി. നീ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമ്പോ അത് ആരാന്ന് പോലും മനസ്സിലാക്കാത്തൊരു ലോകമാണ് ഇപ്പോ. ചിലപ്പോ ഈ കുട്ടിയെ നിന്നെക്കാളൊക്കെ പ്രായമുള്ള കുട്ടിയായിരിക്കും, നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നീ പോയി കാണ്, നീ കണ്ടിട്ടൊക്കെ മതി. കുടുംബജീവിതമാണ്, നല്ലോണം ആലോചിച്ചിട്ട് മതി. അല്ലാണ്ട് കാണാണ്ട് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ പോലെ കാണാണ്ട് സ്നേഹിക്കുന്നവർ. കണ്ടിട്ട് മതി രാജേഷ്, ടൈം എടുക്കട, തിക്കും തിരക്കൊന്നും വേണ്ടെന്ന്. ഓക്കെ രാജേഷ്, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് രാജേഷ്. ഈ ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് അവസാനം ചെന്ന് പല പ്രതിസന്ധികൾ ചെല്ലുന്നത്. ആരും അവരോട് പറയാനില്ല, അവർക്ക് ഷെയർ ചെയ്യാൻ. ഞാൻ പറയാ, സുഹൃത്തുക്കളോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പേടിയാ. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊന്ന് കൊല വിളിക്കാന്ന് പറയില്ല. അതേപോലെ ചിലപ്പോ അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടാകും. ഷെയർ ചെയ്യാൻ പേടി ഫാദർ, കാരണം അവർ എത്ര പേരോട് പറയും അങ്ങനെ. അത് അറിയാൻ പാടില്ലാത്തവർ അറിയുമോ? സ്നേഹിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ചൊരു തെറ്റും ശരിയും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ സ്നേഹിക്കാൻ, ജീവിതം സ്നേഹിക്കാനുള്ളതാണ്. ഞാനിപ്പോ ഇന്ന് ജീവിതം എന്തിനാണെന്നുള്ള സെമിനാർ കഴിഞ്ഞിട്ട് പറഞ്ഞേ, സ്നേഹിക്കാനുള്ള. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നീ തരിക, അതാണ് സ്നേഹം. അതൊന്നല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. അതായത് അവരർക്ക് വേണ്ടി നമ്മൾ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഉറക്കൊളിക്കണു, എൻ്റെ ഭാര്യ ഐ സിയുല കിടക്കണേ, ഭർത്താവ് ഐ സിയുടെ പുറത്തിരിക്കണുണ്ട്. അതാണ് ഈ സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ഷൈനി എന്നാണ്. ഓക്കെ ഷൈനി, അച്ഛനോട് സംസാരിച്ചോളൂ. ആ പറയൂ ഷൈനി. എന്റെ പേര് ഷൈനി എന്നാണ്, ഷൈനി വിൻസെന്റ്. ഞാൻ അച്ഛനെ ഒന്ന് നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഈ പ്രോഗ്രാം ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുകയാണ്. താങ്ക് യു ഷൈനി. ഓക്കെ, നമ്മുടെ ഇന്ന് ഇത്ര എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ആളുകള് മരിച്ചുപോയി, നമുക്ക് വെറും പുഴുവിനും മണ്ണിനും മാത്രം അവകാശമായിട്ടുള്ള നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, അതിന്റെ അവയവങ്ങളും ദാനം ചെയ്യാൻ മടിക്കുന്നവർക്ക് ഒരു നല്ലൊരു മാതൃകയാണ് അച്ഛൻ. താങ്ക് യു ഷനി, താങ്ക് യു വെരി മച്ച്. അപ്പോ ഇന്ന് ഈ അടുത്തുവരെയും ഒരു ഇത് കേൾക്കുകയുണ്ടായി, ഒരു കുട്ടിയുടെ എല്ലാ ഓർഗൻസും അതിന്റെ പാരന്റ്സ് ഡൊണേറ്റ് ചെയ്തിട്ട്, അതെ അതെ, പിന്നെ ലാസ്റ്റ് മിനിറ്റില് അവർക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വന്നു. അതായത് അടുത്ത ജന്മത്തില് ആ കുട്ടി അംഗവൈകല്യമുള്ള ഒരു കുട്ടിയായിട്ട് ജനിക്കുമെന്ന് അവർക്കൊരു പേടി വന്നു. അങ്ങനെ അവര് വീണ്ടും ആ ഓർഗൻസ് ഒക്കെ തിരിച്ച് ആ ബോഡിയിലേക്ക് വെച്ചു. അപ്പോ അങ്ങനെയുള്ള കുറെ, അച്ഛനൊരു എസ്പെഷ്യലി ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡൊണേറ്റ് ചെയ്തത് അതൊരു വലിയൊരു കാര്യമാണ്. അത് ശരി, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ഒരു ഹിന്ദുവിനെ ഡൊണേറ്റ് ചെയ്തു നോക്കുക ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും, ഞാനൊരു ഹിന്ദുവിന് ഡൊണേറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു മനുഷ്യനെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഒരു വേറൊരു കാസ്റ്റ് ആണെന്നുള്ളത് ശരിയാണ്. ഇന്ന് സമൂഹത്തിലെ ഞാൻ പറയുന്ന, നമ്മൾ അടുത്തൊരു ജന്മണ്ട്, അടുത്തൊരു ജന്മത്തില് എല്ലാ അവയവങ്ങളോടും കൂടി ജനിക്കണം അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഞാൻ പറയാം, അതായത് അടുത്ത ജന്മത്തില് നമുക്ക് ഈ ഓർഗൻസ് ഒക്കെ കൊണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, ഈ ശരീരം ഉണ്ടല്ല, അടുത്ത ജന്മത്തിലെ തരി പോലും ഉണ്ടാകില്ല കയ്യില്. ഇത് ഈ മണ്ണിൽ അലിഞ്ഞു പോകാനുള്ള സാധനമാണ്. ഈ മണ്ണിൽ അലിഞ്ഞു പോകാനുള്ള സാധനം അങ്ങോട്ട് കൊണ്ട്. ഞാനോട് പറഞ്ഞു, അച്ഛോ എനിക്ക് എൻ്റെ അവയവങ്ങളൊക്കെ, കണ്ണൊക്കെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗം കാണണം. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ട എന്തിനെ ശരീരം മാത്രമാക്കണം, വീട്ടിലത്തെ ചെമ്പും കിണ്ടിയും ഒരലൊക്കെ കൊണ്ടൊക്കോ, അവിടെ ആവശ്യം ഉണ്ടാവില്ലോ. എന്തിനു നമ്മുടെ ബോഡി മാത്രമാക്കണേ, എല്ലാം കൊണ്ടൊക്കെ, നമ്മുടെ കഴുത്തിൽ കിടക്കണേ ഡയമണ്ടും ചെയ്യുന്നു എന്ത് ഇവിടെ ഇട്ടിട്ട് പോണേ, അതിനൊക്കെ നല്ല മൂല്യല്ലേ. അവിടെ ആവശ്യം വന്നാലോ അടുത്ത ജന്മത്തിൽ ഇവന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ കേട്ടി ഒരു ലോറി, നാഷണൽ പെർമിറ്റ് ലോറി ആയിട്ട് പോവാൻ നമുക്ക് മുകളിലേക്ക്. എന്തൊരു തരം എന്താ പറയാ, ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യനെ ചിന്തിക്കോ. നമ്മള് മരിച്ചിട്ട് അടക്കിയിട്ട് ആ കല്ലറൊന്ന് തുറന്നു നോക്ക്, എവിടേക്കാ പോണേന്നുള്ളത്. ഈ അവയവങ്ങളൊക്കെ ഒരു 10-25 ദിവസം കഴിയുമ്പോ കല്ലറ തുറന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം.
ഈ കുഴിച്ചിട്ടുള്ളതൊക്കെ മാന്തി നോക്ക്, ഇത് എന്തുട്ട് എവിടേക്കെ പോയെന്നുള്ളത്. ഞാൻ പറയട്ടെ, ഇത് കത്തിച്ച് കളയുന്ന മനുഷ്യനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ശരീരം കത്തിച്ച് കളയുമ്പോ ഇത് എവിടേക്കെ പോണേ? മരിച്ചിട്ട് ശരീരം കത്തിച്ച് കളയുന്നില്ലേ? അപ്പോ ഇത് കത്തിച്ച് കളഞ്ഞാലാണോ സ്വർഗത്തിൽ കിട്ടുക? അതോ ഈ പാവപ്പെട്ട ഈ നിന്നെ ഒപ്പം ജീവിക്കുന്ന നിന്റെ സഹോദരന് കൊടുത്താലാണോ അത് സ്വർഗത്തിൽ കിട്ടുക? എന്താ ഏത് മതവിശ്വാസം എന്താ പഠിപ്പിക്കണേ? ഇവര് കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ്. മുസ്ലിം സഹോദരങ്ങൾ എന്താ ചെയ്യുന്നത്? സക്കാത്ത് കൊടുക്കുന്ന ആർക്കാ? ഈശ്വരനെ കൊടുക്കണതവര്. ക്രൈസ്തവ സമൂഹത്തിൽ എന്താ പറയുന്നത്? നീ ഈ സഹോദരന് കൊടുക്കുമ്പോ എനിക്ക് തന്നെയാണ് ചെയ്ത്. ഏത് മതവിശ്വാസം? അപ്പൊ മനുഷ്യന് കൊടുക്കില്ല, പുഴുക്കൾക്ക് തിന്നാൻ ഒരു ബിരിയാണി ആയിട്ട് കൊടുക്കും. പുഴുക്കൾ ബിരിയാണി ആയിട്ട് അത് തിന്നാൽ എനിക്ക് സ്വർഗത്തിൽ കിട്ടും അല്ലേ? ഈ മണ്ണിലെ പുഴുക്കൾ തിന്നുമ്പോഴാണോ? അത് ഞാൻ ഷൈനിയോടല്ല പറയുന്നത്, ഞാൻ എന്നെ കേൾക്കുന്നോട് ചോദിക്കുക, ഈ പുഴുക്കളാണോ നിങ്ങളുടെ കണ്ണ് ഇതൊക്കെ തിന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കണത്? നിങ്ങളുടെ കണ്ണും കിഡ്നിയൊക്കെ പുഴുക്കൾ തിന്നാലാണോ? ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഭാരതത്തിലുള്ള മനുഷ്യർ മുഴുവൻ ഈ മരണശേഷ അവയവങ്ങൾ കൊടുത്താലുണ്ടല്ലോ, ലോകത്തിലെ നമ്പർ വൺ കൺട്രിയാണ്. ഹർഷവർദ്ധൻ കേന്ദ്ര ആരോഗ്യമന്ത്രി പടുത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദ ബിഗ്ഗസ്റ്റ് ക്യാമ്പയിൻ ഇൻ ദ കൺട്രി വിൽ ബി ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിൻ. കാരണം അത്രയധികം ജനങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. ആർഷ ഭാരതത്തിന്റെ സംസ്കാരം എന്താ? തത്വമസി, എന്റെ മുമ്പിൽ ഇരിക്കുന്നവ ഞാൻ തന്നെയാണ് എന്ന് പഠിപ്പിച്ചതാണ് ഈ ഭാരതം. അതൊക്കെ എവിടേക്കോ മനുഷ്യന്മാർ. ഇതൊന്നല്ല കേട്ടോ, മനുഷ്യന് കൊടുക്കാൻ ഇഷ്ടമല്ല. സ്വന്തം അപ്പന് പോലും കൊടുക്കില്ല, മക്കൾക്ക് പോലും കൊടുക്കില്ല, ഭർത്താവിനും കൊടുക്കാത്ത ആളും പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വല്ലവർക്കും കൊടുക്കണം, അതന്നെ പ്രശ്നം. സ്വാർത്ഥത പോകണം. ഷൈനി വിളിച്ചാലും ഒത്തിരി സന്തോഷം. ഷൈനി ഒരു പത്ത് പേരോട് പറയും ഷൈനിയെ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ശരീരത്തിൽ അവയവം മാത്രമല്ല സർവ്വസാധനങ്ങൾ കൊണ്ട് കുളമ്പറ കട്ടിലും പായയും തലോണിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് വേറെ വാങ്ങിക്കണ്ടല്ലോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. അതൊക്കെ വേണ്ട നമുക്ക്. ഞാൻ തമാശയായിട്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ വിളിച്ചത്. അച്ഛനോട് സംസാരിച്ച് വളരെ സന്തോഷം. താങ്ക് യു. എന്താ പറയാ, ഇങ്ങനെ ജീവിതം തന്നെ ഒരു ദാനമാക്കി മാറ്റി അച്ഛന് വളരെയധികം എന്താ പറയാ, പ്രാർത്ഥനയിൽ ഓർക്കണം, അത് മാത്രം മതി. അപ്പോ എന്തായിരുന്നു നമ്മള് ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, ഇപ്പോഴും ഇപ്പോഴും അത് തന്നെയാണ് ഈ ചോദ്യങ്ങളും വരുന്നത്. കാരണം എന്നെ കാണുമ്പോൾ ആൾക്കാർ മുഴുവൻ അവയവദാനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം വെച്ചാല് ഇന്ന് ധാരാളം പേര് അവയവങ്ങൾ കിട്ടാതെ, കണക്ക് പറഞ്ഞാൽ നമ്മൾ ഞെട്ടി പോകും, ലക്ഷക്കണക്കിന് പേരാണ് അവയവങ്ങൾ കിട്ടാത്തതിന്റെ പേരില്, ഹാർട്ട് കിട്ടാത്തതിന്റെ പേരില്, ലിവർ കിട്ടാത്തതിന്റെ പേരില്, കിഡ്നി കിട്ടാത്തതിന്റെ പേരില്, കണ്ണ് കിട്ടാത്തതിന്റെ പേരിൽ ഒരു കോടി ജനങ്ങളെ ഇന്ന് പെട്ട തള്ളനെ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ബോഡി ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാ. എൻ്റെ അവയവങ്ങൾ ബ്രെയിൻ ഡെത്താണ്, ഏത് ഡെത്താണെന്ന് നമുക്കറിയില്ല. ബ്രെയിൻ ഡെത്താണെങ്കിൽ എല്ലാ അവയവങ്ങളും കൊടുക്കാനും, ഇനി അങ്ങനെയല്ല സാധാരണ മരണമാണെങ്കിൽ കണ്ണെടുക്കാൻ പറ്റും. കണ്ണെടുത്ത് രണ്ടാൾക്കാർ ഈ ഭൂമിയിൽ കാണട്ടെ. ഈ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ പിള്ളേരെ അത് കീറി മുറിച്ചിട്ട് പഠിച്ചിട്ട് അവർ ഡോക്ടറാവട്ടെ, അതൊക്കെ പുണ്യാണ്. നമ്മൾ സമ്പാദിച്ച സമ്പത്ത് ഒരാൾക്ക് കൊടുക്കുന്നത് പുണ്യാണെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ശരീരമാണ്, അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പുണ്യല്ലേ? സിമ്പിൾ സിമ്പിൾ മാത്തമെറ്റിക്സ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഹലോ, നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മിഴിയോരം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് വത്സ. ഓക്കേ, അച്ഛനോട് ചോദിച്ചോളൂ. പറയൂ വത്സ. ഹലോ. ആ ഹലോ, പറയൂ. ഫാദർ ഡേവിസ് അല്ലേ? അതെ, പറഞ്ഞോളൂ. അച്ഛന്റെ ആ പ്രസംഗം എന്ത് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കുന്നു. താങ്ക് യു. അതായത് അച്ഛൻ പറഞ്ഞില്ലേ, എന്റെ മുന്നിൽ ഇരിക്കുന്ന ആള്, അതെ, അതിന്റെ പേര് വത്സ എന്നാണ് അച്ഛൻ. ഞാനപ്പം ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛന്റെ സ്പീച്ച്. അച്ഛൻ പറഞ്ഞില്ലേ, എന്റെ മുന്നിൽ ഇരിക്കുന്ന ആള് ഞാൻ തന്നെയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതല്ലേ അതല്ലേ തത്വമസി എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാണ്ടല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കുട്ടി ഞാൻ പ്രസവിച്ചതാണെങ്കിൽ അമ്മ മനസ്സിലാക്കണം, ഇത് മുല കുടിക്കുന്ന കുട്ടിയെ മാറിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഒരു കാമുകന്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി കിണറ്റിൻ്റെ കമ്പി മാറ്റിയിട്ട് അതിൽ കിടുന്ന സ്ത്രീകൾ, ഇനി സങ്കടം വരുന്നു. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ണീര് അണിഞ്ഞുണ്ടാവും. നിങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ മാതൃത്വം അലിഞ്ഞു പോകുന്ന പോലെയാണ് സഹോദരി ഇന്ന് സമൂഹത്തിൽ. ഞാൻ പറയും, നിങ്ങളൊക്കെ കൂട്ടം കൂടുമ്പോഴൊക്കെ പറയൂ, നമുക്ക് സങ്കടങ്ങളുണ്ടാകും. മാതൃത്വം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി അലിഞ്ഞില്ലാണ്ടാവലാണ്. പക്ഷെ ഈ അമ്മ എന്തിനിങ്ങനെ ചെയ്തു? ഇത് കേൾക്കുമ്പോ സങ്കടം തോന്നുന്നു. തീർച്ചയായിട്ടും ഇവര് നമ്പർ തരും.
എനിക്ക് എനിക്ക് വത്സയോട് പറയാനുള്ളത്, വത്സയുടെ പേര് തന്നെ വത്സല എന്നുള്ള അല്ലെ, വത്സല്യല്ലേ, വാത്സല്യം, അതെ, സ്നേഹം, വാത്സല്യം. നമ്മുടെ എല്ലാവരുടെ പേരിട്ട് കിഴിച്ച് ഗുണിച്ചാൽ കിട്ടാവുന്നത് സ്നേഹമാണ്. അതായത് എല്ലാ മനുഷ്യരും സ്നേഹത്തിന്റെ അംശമാണ് വത്സല. എല്ലാ മനുഷ്യരും, അതായത് ചില മനുഷ്യർ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യരും നന്മയാണ്. പക്ഷെ അവന്റെ സാഹചര്യങ്ങൾ, അവന്റെ സാഹചര്യങ്ങൾ അവൻ അങ്ങനെയാക്കിയത്. പക്ഷെ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത്. വത്സലയുടെ കൂട്ടുകാരികളോടൊക്കെ പറയണം, നമ്മൾ സഹിക്കേണ്ടി വന്നാലും മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ഉപദ്രവം ചെയ്യുന്ന വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകരുത്. അച്ഛൻ, എന്റെ മനസ്സിൽ അത് തന്നെയാണ്. കാരണം മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ കാണുക. എനിക്കത് ടച്ച് ചെയ്തതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. സത്യം പറഞ്ഞാല് മനസ്സിലെ പ്രാർത്ഥന എന്നെ കൂടി ഓർക്കുക. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുക അച്ഛൻ. താങ്ക് യു വത്സല. ഓക്കെ, ഞങ്ങൾ അച്ഛന്റെ നമ്പർ തരുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ സ്ക്രീനിൽ അത് കാണാം. ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോ ഇന്ന് ഇന്ന് നമ്മൾ ഈ വത്സലയുടെ വാക്കുകൾ ഉണ്ടല്ലോ, അത് മനുഷ്യർ മനസ്സിലാക്കണം. എന്റെ പ്രായമായി കിടക്കുന്ന എന്റെ അച്ഛൻ, ഈ അച്ഛന്റെ ശരീരത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്ന മക്കളിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ അമ്മ, ഈ അമ്മയുടെ മാറിൽ നിന്ന് മുലപ്പാൽ വലിച്ചു കുടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ എനിക്ക് ആ ചെറുക്കനോട് സ്നേഹം, ഈ ചെറുക്കനോട് സ്നേഹം, ഇതൊക്കെ. പക്ഷെ നിനക്ക് ആദ്യം സ്നേഹത്തിന്റെ മുലപ്പാല് തന്നത് ആരാ? അമ്മയല്ലേ? ഞാൻ പറയാം, നമ്മൾ തല മറന്നിട്ട്, ജീവിതത്തിന്റെ നന്മ മറന്നിട്ട് നമ്മൾ ഏത് വഴിക്ക് പോയാലും ആ വഴി മുട്ടുള്ളൂ. അവസാനം നോ എൻട്രൻസ് എന്ന് കാണിക്കുന്ന ഒരു അവിടെയാണ് മനുഷ്യൻ ആത്മഹത്യ. അവിടെ നമ്മുടെ ഞാൻ ഈ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ, നമ്മൾ കൊടൈക്കനാലൊക്കെ പോയാല് ആത്മഹത്യാ മൊനമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ. ഞാൻ പറയും, എന്തൊരു സൂയിസൈഡ് പോയിന്റ്! അത് കാണുമ്പോൾ ആൾക്കാർ ഇതാണല്ലേ, ഓ നന്നായി, എന്നാൽ ഒന്ന് സൂയിസൈഡ് ചെയ്യുക എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതൊക്കെ അടച്ചു കളയേണ്ടത് ഞാൻ പറയണേ. മനുഷ്യന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ ബിവറേജസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ ഞായറാഴ്ച ഇല്ലാന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം കോള് വരും. ഇപ്പൊ എനിക്ക് അച്ഛൻ എന്താണ് മദ്യം കഴിക്കണ്ടാണെന്നാണോ പറയണേന്നൊക്കെ ചോദിച്ചിട്ട് വരും. ഞാൻ അതിലേക്ക് ഒന്നിലേക്കും ഇല്ല കേട്ടാ, ഞാൻ ഒന്നിലേക്കും ഇല്ല. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ നമ്മളതിൽ വീണ്ടു പോകും. ഈ അവസരങ്ങളാണ് കാരണങ്ങളാക്കുന്നത്. ഇപ്പോ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യര് ആരുമില്ല വീട്ടില്, ആരുമില്ലാത്തപ്പോഴാണ് അവൻ ആത്മഹത്യ ചെയ്യണത്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ എല്ലാവരും പോട്ടെ, എല്ലാവരും പോട്ടെ എന്ന് വെച്ചിരിക്കും. എല്ലാവരും പോയില്ലെങ്കിലാ അവ ആത്മഹത്യ ചെയ്യില്ല. അപ്പൊ ഈ പ്രത്യേകിച്ച് എനിക്ക് മാതാപിതാക്കളോട്, നിങ്ങളുടെ കുട്ടികളൊക്കെ ഹോസ്റ്റലിലെ കൊണ്ട് നിർത്തണില്ലേ? ഏ ബാംഗ്ലൂര് ഒരു വാർത്ത. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? അബുദാബിയിൽ നിന്ന്. അച്ഛനോട് ഞാന് മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ, അച്ഛന്റെ വാക്കുകൾ, ആ നന്മയുടെ വാക്കുകൾ, ഒന്ന് രോഗത്തിന് വേണ്ടിയുള്ള വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛനൊന്ന് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചത്. പിന്നെ എനിക്ക് അച്ഛന്റെ നമ്പർ വേണം, അതിൽ ആർക്ക് പറയാനും പറഞ്ഞു തരും കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു. ഞങ്ങളിവിടെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ട് ഇതുപോലെ നമ്മള് ഓർഗൻ ഡൊണേഷനെ കുറിച്ച് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ അച്ഛനൊരു ഇൻസിഡന്റ് പറഞ്ഞു, ഇങ്ങനെ വീട്ടില് തന്നെ ആയിരിക്കുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ ഞാൻ പറഞ്ഞു വന്നത്, ബാംഗ്ലൂര് ഈ പഠിക്കുന്ന കുട്ടികള്, പ്രത്യേകിച്ച് പെൺകുട്ടികള്, 25,000 പേരാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളില് മിസ്സിങ് ആയിട്ടുള്ളത്. ഞാൻ എന്നെ കേൾക്കുന്ന പെൺകുട്ടിയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ജന്മം, ജീവിതം, നിങ്ങളൊരു പെൺകുട്ടി, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ലൈഫുണ്ട്. ഈ ലൈഫിനെ നിങ്ങളുടെ ജീവിതത്തെ പക്വതയോടെ കണ്ടില്ലെങ്കിൽ, ഒരു പെൺ, നിങ്ങൾക്കൊരു ജീവിത സഖി പങ്കാളി വേണം, നിങ്ങൾക്കൊരു പുരുഷൻ വേണം, അതൊക്കെ ശരി. പക്ഷെ നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇങ്ങനെയെല്ലാം ചെയ്ത് അവസാനം നിങ്ങളെ ആർക്കും വേണ്ട, ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ വരുമ്പോൾ വീട്ടിലിരുന്ന് പൊട്ടിക്കറിയുന്ന മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ അമ്മയോട് പറയേ. നിങ്ങളുടെ അമ്മ തൊട്ടടുത്തിരിക്കുന്ന പറയും, നിങ്ങൾ, നിങ്ങളുടെ അമ്മ നിങ്ങളെ കൊല്ലില്ല, നിങ്ങളുടെ അമ്മയോട് പറയേ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ അമ്മയോട് പറയും,
അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങളുടെ വിഷമതകൾ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞാൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറുള്ളൊരു നിങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ട് ദുബായിലല്ല എവിടെ എന്നെ കേൾക്കുന്ന എല്ലാ പെൺകുട്ടിയോടെയും പറയാനുള്ളത് നിങ്ങളുടെ സങ്കടങ്ങൾ അമ്മയോട് പറയണട്ടോ. നിങ്ങൾ നിങ്ങളെ ആരും മനസ്സിലാക്കണില്ല എന്ന് പറയല്ലേ, അമ്മമാരൊക്കെ പൊട്ടിക്കരയുന്നുണ്ടാവും. എത്രയോ അമ്മമാരുടെ കണ്ണീര് വീണൊരു ഒരു ഭൂമിയാണത്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവതി യുവാക്കൾ, പ്രത്യേകിച്ച് ആമ്പിളരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല സുഹൃത്തുക്കളാകുക. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കളിയാക്കിയും പുച്ഛിച്ചിട്ടും അല്ല സുഹൃത്ത് ബന്ധങ്ങളെ നമ്മൾ വളർത്തേണ്ടത്. നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് നല്ലത് പറയൂ. ഇതിന് അവൻ ചെയ്തൊരു തെറ്റെന്നെ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് അവനെ കളിയാക്കണത്, കളിയാക്കരുത്. നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കൂ, അത് അവൻ എന്തോ ഒരു സന്തോഷം. എല്ലാ ദിവസവും യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആരോടെങ്കിലും ഫോൺ വിളിച്ചിട്ട് സത്യസന്ധമായ ഒരു അഭിനന്ദനം നിന്റെ സുഹൃത്തിന് കൊടുക്കുക. അന്ന് അവൻ പറയും, ഓ ഇന്ന് സന്തോഷമായിട്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഡെന്നിസ്. ഡെന്നിസ്, അച്ഛനോട് സംസാരിച്ചു. ഡെന്നിസ് പറയൂ. ഡെന്നിസ്, അച്ഛന്റെ മെസ്സേജ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു. അച്ഛൻ നൽകുന്ന മെസ്സേജ്, ഞാനൊരു ചെറുപ്പക്കാരനാ, ഞങ്ങള് ഇപ്പോഴത്തെ തലമുറ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജാണ് അച്ഛൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും യുവതലമുറയ്ക്ക് കൊടുക്കുവാൻ ആൾക്കാർ കുറഞ്ഞു പോകുന്നു എന്നൊരു സങ്കടമാണ് നമുക്കുള്ളത്. സത്യം പറഞ്ഞാൽ അച്ഛന്റെ ഈ മെസ്സേജിന് വളരെ താങ്ക്സ്. അച്ഛന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. താങ്ക്സ്. അടുത്ത് നമുക്കൊരു വീഡിയോ കാണാം. അത് നമ്മുടെ മാത്തുക്കുട്ടി സാർ തന്നെ ഒരു ക്യാമ്പയിൻ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് അച്ഛന്റെ അഭിപ്രായം പറയാം. അടുത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട MD ആയ മാത്തുക്കുട്ടി സാർ ഓൾഡ് ഏജ് ഹോംസിന്റെ എതിരെയായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് ഞങ്ങൾ കുറച്ച് നാൾ അത് ഞങ്ങളെ കാണിച്ചിരുന്നു. അപ്പം ഇപ്പം ഒരു നല്ലൊരു അവസരമാണ് ഞങ്ങൾക്ക് ഒന്നുകൂടെ അത് കാണാനായിട്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കാത്തിരിക്കണ്ടേ? പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛനായേ? ദേവയ്ക്ക് എന്തിനാ അവന്റെ അമ്മയായേ? ശംഭോ മഹാദേവ പാർവതി വല്ലഭ. ഇത് പ്രൊഫസർ ഈശ്വര വാര്യരുടെ കഥ പറഞ്ഞ പിറവി എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ. ഏകമകൻ കക്കയം ഡാമിന്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി എന്നറിഞ്ഞിട്ടും പതിറ്റാണ്ടുകളോളം ജരാനരകൾ ബാധിച്ച സ്നേഹനദിയായ പിതാവ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും മഴ പെയ്യുമ്പോൾ തൻ്റെ മകൻ എങ്ങാനും വന്ന് മുറ്റത്തുനിന്ന് നനയുന്നുണ്ടോ എന്ന് സ്നേഹം തുളുമ്പുന്ന ഹൃദയവുമായി കത്തിച്ച വിളക്കുമായി ഉമ്മറത്തേക്ക് ഓടിയെത്തിയ ദിനങ്ങൾ. ഇത് പ്രൊഫസർ ഈശ്വര വാര്യരുടെ മാത്രം കഥയല്ല, മുഴുവൻ മലയാളി മാതാപിതാക്കളുടെയും സ്നേഹത്തിൻ്റെ അടയാളമാണ്. അനന്തമായ ഈ സ്നേഹത്തിന് നാം എന്താണ് പകരം നൽകുന്നത്? ബാല്യത്തിലെ അനാഥത്വവും വാർദ്ധക്യത്തിലെ ഏകാന്തതയും ഒരുപോലെ ഭീതിജനകമാണ്. ഇത് നാം സൃഷ്ടിക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൻ്റെ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്ന, പൈതൃകത്തെ മറക്കുന്ന ഏത് മലയാളിക്കാണ് ഓണം ആഘോഷിക്കാൻ അർഹത? സ്വയം പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങളുണ്ട്. NTV കാത്തിരിക്കണ്ടേ? പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛനായേ? മലയാളിയുടെ വൃദ്ധസദന സംസ്കാരത്തിനെതിരെ NTV ഓർമ്മപ്പെടുത്തൽ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് ഒരു ക്യാമ്പയിൻ ആയിരുന്നു. നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന അച്ഛനമ്മമാർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇതാണോ എന്നുള്ള ഒരു ക്യാമ്പയിൻ. അപ്പം നമുക്ക് തീർച്ചയായും നമ്മുടെ അച്ഛനോട് ഇത് ചോദിച്ചറിയാം. അച്ഛൻ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ എന്തുമാത്രം നമുക്ക് തന്നത് തിരിച്ചു കൊടുത്താലും അത് നമ്മുടെ കടം തീരില്ല. നമ്മുടെ ജീവിതം കൊണ്ട് അവർ മരിച്ചുപോയാൽ പോലും മറ്റു മാതാപിതാക്കൾക്ക് പോലും ചെയ്തു കൊടുത്തിട്ട് തീർക്കാവുന്നതിനപ്പുറത്താണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എന്നിട്ടാണോ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായാൽ, അതായത് ജീവിതകാലം മുഴുവൻ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെല്ലാം തിരിച്ചു കൊടുത്താലും അവർ നമുക്ക് ചെയ്തു തന്നതിൻ്റെ ഒരു 10% തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഇനി അവർ മരിച്ചു പോയാലും മറ്റുള്ളവർക്ക് കൊടുക്കണ്ട. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ
സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പറ പാവപ്പെട്ട ഒരു കുടിലിലെ മാതാപിതാക്കളെ ഏത് വൃദ്ധസദനത്തിലെ കൊണ്ടാക്കുക? അവൻ്റെ കുടിൽ തന്നെയാണ് അവൻ്റെ വൃദ്ധസദനം. പക്ഷേ സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ നമ്മുടെ സുഖങ്ങൾക്ക് അത് തടസ്സമാകും എന്ന് തോന്നുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ പണം ഇല്ലാത്തവൻ ഏത് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും? പിന്നെ ആർക്കും വേണ്ടാത്തത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഒരു ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലെ മോൻ ശല്യം സഹിക്കാൻ വേണ്ട അപ്പനെടുത്തിട്ട് ഒരൊറ്റ അരണം മുറ്റത്തേക്ക് വന്ന വീണു. പക്ഷെ അപ്പൻ അവിടെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നീ എന്നെ എറിഞ്ഞാൽ എനിക്ക് വിഷമമില്ലടാ മോനെ, നീ എൻ്റെ ഞാൻ എൻ്റെ തന്തയെ എറിഞ്ഞ സ്ഥലത്തേക്ക് എന്നെ നീ എന്നെ എറിഞ്ഞിട്ടപ്പോൾ ഇവിടെ തന്നെയല്ലേ ഞാൻ എൻ്റെ അപ്പനെ എറിഞ്ഞെന്നുള്ള കാര്യം ഓർമ്മ വന്നു. അത് ഓർക്കണം നമ്മൾ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ പിൻതലമുറ നമ്മൾ ഇങ്ങനെയൊന്നും വെറുതെ ആയതല്ല പ്രിയമുള്ളവർ. ഞാൻ ഫാദർ ഡേവിസ് ചർമ്മലച്ചൻ വെറുതെ ആവില്ല. എനിക്ക് കുറേ മനുഷ്യർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ സർവ അഗതി മന്ദിരങ്ങളിലേക്കും പോകാനും എൻ്റെ ഡ്യൂട്ടിയാണത്. ഞാൻ ചാരിറ്റി ഒന്നും ചെയ്യുന്നില്ല സഹോദരൻ. എനിക്ക് ചാരിറ്റി ചെയ്യാൻ, എനിക്ക് എന്തിനും ഞാൻ ചാരിറ്റി ചെയ്യുന്നു, എനിക്ക് എന്തുണ്ടായിട്ടാ ജീവിതം? ചാരിറ്റി എന്ന് പറയുന്നതിന് ഇന്ന് മാറ്റിയെടുക്കണം. ഇന്ന് ഞാൻ കൊച്ചോസ് ചിറ്റിലപ്പള്ളിയുടെ ഒരു കാര്യം ഞാൻ പറയും. കൊച്ചോസ് ചിറ്റിലപ്പള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഫാദറെ ബിസിനസ് ഈസ് ബിസിനസ്, ചാരിറ്റി ഈസ് ചാരിറ്റി. അതിന് കുറെ അർത്ഥമുണ്ട്. എന്താണെന്ന് അയാൾ പറഞ്ഞത്, അതായത് ബിസിനസ്സില് ചാരിറ്റി ഇല്ല, ചാരിറ്റിയില് ബിസിനസ് ഇല്ല. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? റോയ്. അച്ഛനോട് ചോദിച്ചു. റോയ് പറയൂ. റോയ്, ഞാൻ അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് ഞാൻ പിന്നെ കേട്ടു. പറയൂ. ശരിക്കും പെൺമക്കള് എപ്പോഴും അമ്മയോട് എല്ലാ കാര്യങ്ങളും തോന്നവരാണ്. ഒരു പക്ഷെ അച്ഛൻ അതിൻ്റെ ലിമിറ്റ് ഉണ്ടാവും. യെസ്, ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. യെസ് യെസ്. അപ്പം പറയൂ റോയ്. അപ്പൊ അച്ഛൻ്റെ ഈ അഡ്വൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഗൾഫിൽ താമസിക്കുന്ന നമ്മൾക്ക് ഇത് ഇത് ഒരു ഒരു നല്ല കാര്യമാണ്. ഒരു പക്ഷെ എനിക്ക്, ഞാൻ പലപ്പോഴും എന്റെ മകളോട്, എനിക്ക് രണ്ട് പെൺമക്കളാണ്. കറക്റ്റ്, പറഞ്ഞോളൂ. അപ്പോ എന്റെ മകളോട് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എന്താ ചോദിക്കാൻ പറ്റുന്നത്, കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതിന് അത് ലിമിറ്റ് ഉണ്ട്. റോയി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാല് നമുക്ക് നമ്മുടെ അമ്മയോട്, നിനക്ക് പോലും പെൺകുട്ടികള് അമ്മയോട് മാത്രമല്ല, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആൺകുട്ടികൾ പോലും ആരുടെ മടിയിലാണ് കിടന്നിരുന്നത്? അമ്മയുടെ മടിയിലാണ്. അപ്പന്റെ മടിയിൽ പോയി നമ്മൾ കിടക്കില്ല. കാരണം വെച്ചാല് അതൊരു മാതൃത്വത്തിന്റെ ഒരു സ്നേഹവായ്പാണത്. അത് നമ്മുടെ അമ്മ മരിച്ചാലുണ്ടല്ലോ റോയി, ജീവിതത്തിന്റെ 80% നമ്മുടെ പോയി. നീ നോക്കിക്കോ, നിന്റെ അമ്മ, നമ്മുടെ എന്റെ അമ്മ മരിച്ചിട്ട് 18 വർഷമായി. നമുക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്ന് തോന്നണേന്റെ ഏക കാരണം നമ്മളെ പ്രസവിച്ച അമ്മ അവിടെയുള്ള കാരണമാണ്. അമ്മ, നിങ്ങൾ ഗൾഫിലുള്ള ആൾക്കാരെ നോക്ക്, നിങ്ങൾ ഗൾഫിൽ നിന്ന് എപ്പോഴെപ്പോഴും നാട്ടിൽ പോകാറുണ്ട്. പക്ഷെ അമ്മ മരിച്ചു കഴിഞ്ഞാലോ നിങ്ങളുടെ പോക്കിന്റെ എണ്ണം കുറയും. കാരണം അത്രമാത്രം വാത്സല്യമാണ്. അപ്പൊ ആ മക്കൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അമ്മമാരോട് തുറന്നു പറയാം. ഞാൻ അതുകൊണ്ട് പരസ്യമായിട്ട് പറയാം. കാരണം അമ്മമാരും അത് ശ്രദ്ധിക്കണം മോളെ. ആ മനോഭാവം അമ്മയ്ക്കും ഉണ്ടാവണം കേട്ടോ. അല്ലാണ്ട് അമ്മ എന്ത് പറഞ്ഞാലും മെക്കെട്ട് കറണ സൈസ് എല്ലാവരെ കുറിച്ചല്ലേ പറയണ കേട്ടോ. അങ്ങനെ വരുമ്പോ പിള്ളേർ പറയും, ഞാനില്ല എൻ്റെ അമ്മോട് പറയാനില്ലേ എങ്ങാതി അമ്മ, അങ്ങനെ ആവരുത്. അപ്പൊ അമ്മ അങ്ങനെ ആവരുത്. അമ്മ പറയും, മോളെ പറയൂ, നിന്റെ സങ്കടം പറയൂ, നീ എന്ത് തെറ്റ് ചെയ്താലും എന്നോട് പറയും. ആ ഒരു ഫ്രീഡം റോയ് പറഞ്ഞ് കറക്റ്റാ. അപ്പന്മാരോട് അത്ര, ഒന്നാമത് അപ്പന്മാരെ കയ്യിൽ കിട്ടില്ല. അമ്മയാണെങ്കിൽ വീട്ടിലുണ്ട്, സ്വൈര്യമായിട്ട് വീട്ടില് കഥ കടച്ചിരുന്ന് പറയും. എന്റെ അപ്പൻ ഞങ്ങൾ രണ്ടുപേരായിരുന്നു, അമ്മക്കളായിരുന്നു, പുള്ളിക്കരൻ പട്ടാളത്തിലായിരുന്നു. ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഞാൻ അത് എന്റെ കുഞ്ഞുങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തി, അത് പലപ്പോഴും തോൽക്കുമായിരുന്നു. കറക്റ്റ്, കറക്റ്റ്. തോൽവിയായിരുന്നു സംഭവിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും അച്ഛന്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്റെ മോളോട് പറയാറുണ്ട്, കണ്ടോണ്ടിരിക്കുമ്പോൾ പറയാറുണ്ട്, കേൾക്ക്, ഞാൻ കേക്ക്, അച്ഛൻ എന്താ പറയുന്നത് കേൾക്ക്. എന്തെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിനക്ക് അമ്മയോട് പറയാം, അല്ലെങ്കിൽ എന്നോട് പറയാനുള്ള എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിലും ഓക്കെ വാട്ടർ നേവി, ഞാൻ അമ്മയോട് പറയാം. ആ മോളോട് പറയേ, അച്ഛൻ അച്ഛൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ കേക്കട്ടെ, അവള് നല്ല മോളായി തീരട്ടെ. റോയി, ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കൊടുക്ക് 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 കൊടുക്ക്. ഹലോ 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 ആ മോളുടെ പേരെന്താ?
അനില എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറയുന്ന കുട്ടിയാണോ? ആ നല്ല കുട്ടിയായ നിന്റെ കൂട്ടുകാരികളോടൊക്കെ പോയി പറയണം, നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയോട് പറയണം എന്ന് മോളും എല്ലാ കുട്ടികളോടും പറയണം. എത്രയല്ലേ പഠിക്കണേ? ഇനി കൊറേ കാലം ഉണ്ടിട്ടാ. അങ്ങനെ എപ്പോഴും മൂന്നില് പഠിക്കുമ്പോ മാത്രല്ല, പതിമൂന്നില് പഠിക്കുമ്പോഴും പറഞ്ഞോളോ. പതിമൂന്ന് ഇല്ലട്ടാ. എത്ര വലിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അമ്മയോടെല്ലാം പറഞ്ഞോളോ ട്ടാ. വെരി ഗുഡ്, താങ്ക് യു ട്ടോ. ഓക്കേ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. അപ്പൊ ഞാൻ കൊച്ചു ഹോസപ്പിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ കൊച്ചു ഹോസപ്പിട്ട് പറയുന്ന ഒരു കാര്യം എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച നല്ലതാ. കൊച്ചു ഹോസപ്പിട്ടും പറഞ്ഞത് ബിസിനസ്സിൽ ചാരിറ്റി ഇല്ല, ചാരിറ്റിയിൽ ബിസിനസ് ഇല്ല. ഇന്ന് പലപ്പോഴും തന്നെ ആണെന്ന് അറിയോ, ചാരിറ്റിയിൽ കൂടെയാണ് എന്ത് നടത്തണേ? ഞാൻ പറയില്ലേ, ഞാനല്ലേ പറഞ്ഞത്, ഞാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇന്ന് ആൾക്കാര് ചാരിറ്റിയുടെ പേരില് എന്ത് നടത്തുന്നു, അത് ശരിയല്ല. നമ്മൾ ചാരിറ്റി എന്ന് പറയുകയും അതിൽ കൂടെ ബിസിനസ് ചെയ്യില്ല, അതാണ് കൊച്ചു ഹോസപ്പിന്റെ ഒരു ക്വാളിറ്റി. അദ്ദേഹം ബിസിനസ് നടത്തുമ്പോ ബിസിനസ്, ചാരിറ്റി നടത്തുമ്പോ ചാരിറ്റി. അത് കറക്റ്റ്, അത് ബൈബിളിൽ ഒരു വചനമുണ്ട്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറുള്ളത് സീസറിനും. അപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മായം ചേർക്കരുത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഞാനിപ്പോ ഇതൊക്കെ ഈ മരിച്ച ആൾക്കാരുടെ വീടുകളിലൊക്കെ പോയി കിടക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, അച്ഛൻ ഈ സൂയിസൈഡ് ചെയ്ത ആൾക്കാരുടെ വീടുകളിലൊക്കെ പോയി മുറിയിൽ കിടന്നിട്ട് വരുമ്പോൾ നിറയെ പ്രേതവും യക്ഷിയൊക്കെ ആയിരിക്കും അച്ഛൻ്റെ മേത്ത്. ഞാൻ പറഞ്ഞു എനിക്കൊരു പേടിയില്ല. അതായത് ഈ മരിച്ച ആൾക്കാരുടെ പ്രേതങ്ങൾ വന്നിട്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട്, അതൊക്കെ സിനിമയിലാണ് പ്രേതങ്ങൾ കൊല്ലണുള്ളൂ. സിനിമയിലെ പ്രേതങ്ങൾ കുറെ ആൾക്കാരെ കൊല്ലാറുണ്ട്, പക്ഷേ ശരിക്കുള്ള യക്ഷികളും പ്രേതങ്ങളും ആരും കൊന്ന കഥ കേട്ടിട്ടില്ല അധികം. പക്ഷേ ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ്. യോഗത്തിൽ മുഴുവൻ ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളാ, മരിച്ചു പോയ പ്രേതം എന്ത് ചെയ്യാൻ പറ്റും? അതിന് ശരീരം പോലുമില്ലേ, നമ്മളൊന്നും ചെയ്യില്ലേ. അപ്പൊ ഞാൻ വരുമ്പോ പല ആൾക്കാരും പറഞ്ഞു, അച്ഛോ സിനിമയിലൊക്കെ പ്രേതത്തിന്റെ കഥ അച്ഛൻ കേട്ടിട്ടില്ലേ, വിടമാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അച്ഛന്റെ മേത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന് ഉപദ്രവം ചെയ്യാതെ ജീവിക്കുക, ഹിംസിക്കാതെ ജീവിക്കുക. അവയവങ്ങളെ പോലും മരണശേഷം കൊല്ലരുത്. നമ്മുടെ അവയവങ്ങൾ പോലും മറ്റുള്ളവർക്ക് ജീവിതം കൊടുക്കാനായിട്ട്, അപ്പൊ അതുപോലും ജീവിതത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട്, നല്ല വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു പ്രോത്സാഹനം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുക, ഇൻസ്പിറേഷൻ ആകുക. ദാൻ യുവർ ലൈഫ് വിൽ ബി വാല്യുബിൾ ആയിട്ടുള്ള ലൈഫായിട്ട് തോന്നും. അവസാനം മരിക്കുകയാണെങ്കിൽ പോലും പട്ടാളക്കാരൻ മരിക്കുമ്പോണ്ടല്ല, അവൻ നിരാശപ്പെട്ട് മരിക്കാറില്ല, അവൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നത്. അതുപോലെ ഈ ഭൂമിയിലെ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സഹോദരങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാൻ ഈശ്വരൻ ഒപ്പുണ്ടാവുന്നു. അതുപോലെ ലാസ്റ്റ്, നമ്മുടെ സമയം ഓൾമോസ്റ്റ്, മാ നിഷാദയുടെ ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ ആൾക്കാർക്ക് ഒരു അതിന്റെ ഒരു ഭാഗമാകണമെങ്കിൽ അതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാം. മാ നിഷാദ എന്ന് പറയുന്ന ഈ യാത്രയില് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സീൽ ചെയ്ത് സൈൻ ചെയ്യാം, നോ വയലൻസ്, നോ മർഡർ, നോ ആൾക്കഹോൾ, നോ ഡ്രഗ്സ്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് www.manishada.org ഓപ്പൺ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് സിഗ്നേച്ചറിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരെഴുതി ഇമെയിൽ എഴുതിയാൽ സബ്മിറ്റ് ചെയ്താൽ ഉടനടി നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് വരും, നിങ്ങൾ ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ സൈൻ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ UAE-യിലും UK-യിലും US-ലും കേരളത്തിലുള്ള കുട്ടികളെ കൊണ്ട് 15 സൂക്തങ്ങൾ ഇത് ഈ യാത്രയിൽ ഞാൻ സമൂഹത്തോട് പറയുന്നുണ്ട്. ആ സൂക്തങ്ങൾ വിഷ്വലായിട്ട് വരയ്ക്കാനായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അത് UAE-യിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ചാനലിൽ കൂടെ നിങ്ങൾക്കത് പറഞ്ഞു തരും. ഈ സൂക്തങ്ങളാണ് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ. ഞാൻ വായിക്കാം. ഡു നോട്ട് കിൽ യുവർ സെൽഫ്, നിങ്ങളെ കൊല്ലരുത്, യുവർ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഡു നോട്ട് കിൽ യുവർ സിബ്ലിംഗ്സ്, ദേ ആർ ദ ലൈറ്റ് ഓഫ് യുവർ ഐസ്. ഡു നോട്ട് കിൽ യുവർ പാരൻസ്, ദേ ആർ ദ എസെൻസ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. ഡു നോട്ട് കിൽ യുവർ ചിൽഡ്രൻ, ദേ ആർ ദ ഏഞ്ചൽസ് ഓൺ എർത്ത്. Do not kill your spouse, she is the other half of your soul. Do not kill womanhood, she is the mother of creation. Do not kill nature, do not kill conscience, do not kill religious harmony, do not kill faith, value, food, art, rivers, humanity. ഇത് വിഷ്വലായിട്ട് വരയ്ക്കാം. അതിനും
mydreamkerala.org ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് രജിസ്റ്റർ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറയാം, www.mydreamkerala എന്റെ സ്വപ്ന കേരളം എന്നാണ് അത്. mydreamkerala.org ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് അടിച്ച് സബ്മിറ്റ് ചെയ്താൽ 8, 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. 15 പേരെ ഇതിൽ ഓൾ ഇന്റർനാഷണൽ പെയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ആ 15 പേരെ ഒരു രക്ഷിതാവിനൊപ്പം ഡൽഹിയിലേക്കുള്ള യാത്രയാണ് അതിൻ്റെ സമ്മാനം. 50,000, 25,000, 10,000 മൂന്ന് സമ്മാനങ്ങളുണ്ട്. അതിൽ ഈ 15 കുട്ടികളെ നമ്മൾ ഡൽഹിയിൽ കൊണ്ടുപോകും. APJ അബ്ദുൽ കലാമിൻ്റെ കൂടെയുള്ള ഒരു സംവാദം, ഗാന്ധി സമാധിയിലെ ഒരു വയലൻസ് പ്രതിജ്ഞ, അപ്പോൾ അതിലും കൂടെ നിങ്ങൾക്ക് ഭാഗവാക്കുകളാകാം. അപ്പോൾ നമ്മൾ ഹിംസിക്കാനല്ല ഈ ജീവിതം, സ്നേഹിക്കാനാണ് ഈ ജീവിതം. അച്ഛാ വളരെ നന്ദി ഇന്നിവിടെ വന്നതിലും നമ്മളുടെ അടുത്ത് ഇത്രയും സമയം ഈ ഒരു ക്യാമ്പയിനെ കുറിച്ചും അതുപോലെ അച്ഛൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും ജീവിത എന്താ പറയുന്നത് ലൈഫിനെ കുറിച്ചും ഒക്കെ പറഞ്ഞതിൽ വളരെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഓർക്കുന്നു എന്ന് എനിക്കറിയുന്നതിൽ സന്തോഷം. വീണ്ടും ഞാൻ യാത്രയ്ക്ക് പോവുകയാണ്. വീണ്ടും ദുബായിൽ വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും മനസ്സിൽ ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ ഈ UAE നിങ്ങളുടെ വാസം കൂടുതൽ നന്മ നിറഞ്ഞതാകട്ടെ. ആരെയും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ദ്രോഹിച്ചിട്ടോ ഒരു നയാ പൈസ സമ്പാദിക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്. അതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല. കിട്ടുന്നതിൽ സംതൃപ്തി ജീവിക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം കൊണ്ടുവന്ന് തരും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതെ, അപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ മാനിഷയ്ക്ക് ഒരു കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതുപോലെ ഇതിൽ മെയിൻ രണ്ട് ഹൈലൈറ്റ്സ് ഉണ്ട്. അതിൽ അച്ഛൻ ഇപ്പം ഡീറ്റെയിൽസ് പറഞ്ഞു. www.manishada.org പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിഗ്നേച്ചർ അതുപോലെ നിങ്ങളുടെ പേര് എഴുതി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം അത് തീർച്ചയായിട്ടും ചെയ്യുക. എത്രയും പേരിൽ നമുക്ക് എത്തിക്കാമോ അത്രയും നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയും. അതുപോലെ നോ വയലൻസ്, നോ ഡ്രഗ്സ്, നോ സൂയിസൈഡ്, ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമാകാൻ കഴിയും. നമ്മുടെ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതില്ലാതെ തന്നെ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. തീർച്ചയായിട്ടും 8th, 9th, 10th, 11th, 12th വരെയുള്ള കുട്ടികൾക്ക് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസ് ചെയ്തിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പം അവർക്കും ഇതിനെപ്പറ്റി കൂടുതൽ വിവരം അല്ലെങ്കിൽ ഒരു അറിവ് പകർന്നു കൊടുക്കാൻ നിങ്ങളെയും കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ഞങ്ങൾക്ക് mizoram@ntvuae.com ഒരു മെയിൽ അയയ്ക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ നമ്പർ, UAE നമ്പറും കേരളത്തിലെ നമ്പറും ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ കൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. UAE നമ്പർ 050-318-7182. അതുപോലെ തന്നെ നാട്ടിലെ നമ്പർ 9846-236-342. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ആൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം. ഈദ് മുബാറക് അല്ലേ? അതെ. താങ്ക് യു. താങ്ക് യു.